ഹായ് ഫ്രണ്ട്സ്, ഇതുപോലെ കേടായ ഒരു ട്യൂബും കുറച്ച് തിരിയുടെ വേസ്റ്റും ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഇതുപോലത്തെ നല്ലൊരു ഭംഗിയുള്ള മെഴുകുതിരി ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഞാനൊരു കേടായ ട്യൂബ് എടുത്തു, അതിൻ്റെ ഒരു സൈഡിലത്തെ ക്യാപ്പ് റിമൂവ് ചെയ്യണം. ക്യാപ്പ് റിമൂവ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, കൈയൊന്നും പൊട്ടിക്കാൻ നോക്കണം, ചില്ലൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ കൈയും കുത്തിക്കയറും. ഓക്കെ, അപ്പോൾ ഒരു സൈഡിലത്തെ ക്യാപ്പ് നമ്മൾ മാറ്റി ഒരു കമ്പിയോ എന്തെങ്കിലും വെച്ച് ഒരു സൈഡ് കെയർഫുള്ളായിട്ട് ഉള്ളിൽ പൊട്ടിക്കുക. ഇത് ക്ലീൻ ചെയ്യാനായിട്ടാണ് ഞാൻ ഈ മണ്ണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടുന്നത്. ഇപ്പം ഞാൻ എം സാൻഡിന് ഇട്ടേക്കണേ, എം സാൻഡിന് വരെ മണലായാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് മണൽ ഫില്ല് ചെയ്യണ്ട, ഒരു കുറച്ച് മണലിടാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഓക്കെ, ഇപ്പോൾ വെള്ളം ഒഴിച്ചു. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ ഒരു മൂന്നാല് തവണ ഇതാക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഉള്ള ഫ്ലൂറസെൻ്റ് അലിഞ്ഞു പോരും. ഇപ്പോൾ ഞാൻ ഒഴിച്ചപ്പോൾ ഈ ഫ്ലൂറസെൻ്റ് കുറേ താഴെ പോയായിരുന്നു, അങ്ങനെ പോവരുത്. അത് എനിക്ക് പറ്റിയൊരു തെറ്റാണ്, കാരണം പ്രകൃതിക്ക് നല്ലതല്ല. അതിനുശേഷം ഉള്ളു ക്ലീൻ ചെയ്തിട്ട് രണ്ടാമത്തെ സൈഡിലുള്ള അടപ്പ് നമ്മൾ ഊരി, അതിനുശേഷം ഒരു കമ്പിയോ അല്ലെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും വെച്ച് അതിലൊരു ഹോൾ ഇടാം. ഒരു നൂല് കടത്താൻ പാകത്തിന് ഹോളിടാം. ഓക്കെ, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കോട്ടൻ്റെ നൂലാണ്. നമുക്ക് തിരിയുടെ കത്തിക്കുന്ന ആ തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നൂല് യൂസ് ചെയ്യണത്. അതിനുശേഷം ഈ നൂല് അറ്റൊന്ന് പിരിച്ചു കഴിഞ്ഞിട്ട് ഈ അടപ്പൻ്റെ ഉള്ളിലേക്ക് കയറ്റാം. ഇനി ഊരി പോവാതിരിക്കാനായിട്ടാണ് ഞാൻ ഈ കെട്ടിടുന്നത്. അപ്പോൾ ഒരു കമ്പിയമ്മയ്ക്ക് കൂട്ടി കെട്ടിട്ട് വെച്ചു. ഇപ്പോൾ നമ്മളൊരു അടപ്പൻ്റെ ഒരു സൈഡിൽ നൂല് കയറ്റി, ഇനി അത് ഇറക്കി വയ്ക്കാം. ഇപ്പം നൂലിൻ്റെ മറ്റേ അറ്റം അടിയിൽ എത്തിയിട്ടുണ്ടാവും, അതിനനുസരിച്ച് നീളത്തിൽ വേണം എടുക്കാൻ. ഇനി മറ്റേ അറ്റത്ത് ഇതുപോലെ ഒരു കോല് വെച്ചതിന് ശേഷം നല്ല ടൈറ്റിൽ വലിച്ച് കെട്ടാം. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞു. ഇപ്പോൾ അത് ഇതുപോലെ ഇരിക്കും. ഒരു സൈഡ് നമ്മൾ കെട്ടി, മറ്റേ സൈഡിൽ കോല് വെച്ചിട്ട് വലിച്ച് കെട്ടി. ഇനി ഇത് നമുക്ക് സ്റ്റഡി ആയിട്ടൊരു സ്ഥലത്ത് വെക്കണം. അപ്പോൾ ഞാൻ എം സാൻഡിൽ തന്നെ ഒരു കുഴി എടുക്കുകയാണ് ഇത് വെക്കാനായിട്ട്. ഇപ്പോൾ മണ്ണിലാ, അല്ലെങ്കിൽ ഇപ്പോൾ കുഴി എടുത്തില്ലാലും പ്രശ്നമില്ല, നമുക്ക് നേരെ വെക്കാൻ പാകത്തിന് എന്തെങ്കിലും ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കിയാലും മതി. ഒരു ഒരടി താഴ്ചയിലോളം നമുക്ക് കുഴി ഉണ്ടാക്കിയാൽ നല്ല ബലത്തിൽ തിരുന്നോളും. അതിനുശേഷം നമ്മൾ ഒരു കെട്ടിട്ട് വെച്ചായിരുന്നു, ആ സൈഡ് ഇറക്കി വയ്ക്കാം. ഈ മണലിന് നമ്മൾ വെക്കുന്ന സ്ഥലത്ത് മണലിന് ഇത്തിരി നനവുള്ളത് നല്ലതാണ്, മണ്ണാണെങ്കിലും മണലാണെങ്കിലും, കാരണം ആ മെഴുക് ഉരുകി വരുമ്പോൾ ആ നനവുള്ളത് കൊണ്ട് പെട്ടെന്ന് സെറ്റായിക്കൊള്ളും അടിയിൽ, അല്ലെങ്കിൽ അത് ലീക്കായി പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് അർക്കപ്പൊടി എടുത്തിട്ടു, അതിന് ചുറ്റും ഒരു മൂന്ന് ഇഷ്ടിക വെച്ചേക്കാണ്. ചെറിയൊരു അടുപ്പ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. പെട്ടെന്ന് കത്താനായിട്ട് ഇത്തിരി മണ്ണെണ്ണ ഒഴിച്ചു. ഓക്കെ, കത്തിച്ചു. ഇനി നമുക്ക് മെഴുകു ഉരുക്കിയെടുക്കണം. നമ്മുടെ വീട്ടിൽ മെഴുകുതിരിയൊക്കെ കത്തിച്ച് ബാക്കി വേസ്റ്റ് വരുന്ന മെഴുകു കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ഉരുക്കിയെടുക്കാം. ഞാനിപ്പോൾ യൂസ് ചെയ്യണ മെഴുകിൽ ഈ ചുവന്ന കളറ് മെഴുകുതിരി ഉണ്ട്, അപ്പോൾ എനിക്ക് വൈറ്റ് കളർ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്തിരി ഡാർക്ക് ചുവപ്പാക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ഈ ക്രയോൺസ് യൂസ് ചെയ്യണത്. കണ്ടോ, റെഡ് കളറാണ് ഇപ്പോൾ അതിൽ കൂടുതൽ വന്നേക്കണത്. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ റെഡും ഓറഞ്ചും ക്രയോൺ എടുത്തു. ആ പേപ്പറിൻ്റെ ഒരു കവറിങ് ഉണ്ട്, ആ കവറിങ് ഒന്ന് റിമൂവ് ചെയ്യാണ്. ഇപ്പം നമുക്ക് വേറെ കളറ് യൂസ് ചെയ്താൽ വേറെ രീതിയിലുള്ള കളറിലുള്ള തിരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ അതിൽ റെഡിൻ്റെ അംശം കൂടുതലുള്ളതുകൊണ്ടാണ് ഞാൻ റെഡ് തന്നെ ചൂസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കട്ടി കൂട്ടിക്കഴിഞ്ഞാൽ ഭംഗിയായിരിക്കും. ഇപ്പോൾ നമുക്ക് ഈ ക്രയോൺ ഒന്ന് ഒടിച്ച് ഇതിലേക്ക് ഇടാം. ഇപ്പോൾ ആ കളറെല്ലാം മിക്സായി ഒരു ബ്രൗണും റെഡും ചേർന്ന കളറായി. ഇനി നമുക്ക് ഇത് ഫില്ല് ചെയ്യാം നമ്മൾ വെച്ച ട്യൂബിലേക്ക്.
ഫില്ലയുമ്പോൾ സൂക്ഷിക്കണം. ഇതുപോലെ എന്തെങ്കിലും ഒരു കയ്യിലോ അല്ലെങ്കിൽ ഒരു കുഴിഞ്ഞ പാത്രമോ എന്തെങ്കിലും എടുത്ത് ഫില്ല് ചെയ്യാനായിരിക്കും നല്ലത്. വെത്ത് വീഴാതെ സൂക്ഷിക്കണം. സേഫ്റ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ആദ്യം നോക്കേണ്ടത്. ഓക്കെ, ഇതിപ്പോൾ ഒരു നമ്മൾ 20-25 മിനിറ്റോളം വെച്ച് ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. നമുക്കിത് ഊരിയെടുക്കാം. നല്ലോണം ആറിയതിന് ശേഷം വേണം എടുക്കാൻ, അല്ലെങ്കിൽ അത് നമ്മൾ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ വളഞ്ഞു കുത്തിയൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ലോണം ആറിയതിന് ശേഷം മാത്രം എടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം മുകളിൽ ഒരു കമ്പ് വെച്ച് കെട്ടിയായിരുന്നു, ആ കെട്ട് നമുക്കൊന്ന് അഴിക്കാം. ഇപ്പോൾ ഒരു സൈഡ് നമ്മൾ അഴിച്ചു നൂലിൻ്റെ. ഇനി അടിവശം, നമ്മൾ മണ്ണിൽ കുഴിച്ചിട്ട വശം ചെറുതായി ഒന്ന് പൊട്ടിക്കുക. പൊട്ടിക്കുമ്പോൾ സൂക്ഷിക്കണം, കാരണം ആ ചില്ല് കൊണ്ട് കൈമുറിയാനുള്ള സാധ്യത കൂടുതലാണ്. സേഫ്റ്റി നോക്കിയിട്ട് വേണം എന്ത് വേണമെങ്കിലും ചെയ്യാനായിട്ട്. സോ നമ്മൾക്ക് ഗ്ലൗസും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ധരിക്കുന്നത് വളരെ നല്ലതാണ്. ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ വേറെ മെത്തേഡ് നമുക്ക് ഒരുപാട് രീതിയിൽ നമ്മുടെ ഐഡിയ അനുസരിച്ച് ഉണ്ടാക്കാം. ഇപ്പോൾ ഞാൻ സാമ്പിളിന് വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ് എടുത്തത്. അതിനുശേഷം ഇങ്ങനെ വലിച്ചു ഊരിയെടുക്കാൻ പറ്റും. നല്ലോണം തണുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ സിമ്പിളായിട്ട് പോരുള്ളൂ, ഇല്ലെങ്കിൽ ചില്ലുമ്പോൾ പിടിച്ചിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നല്ലോണം തണുത്തതിന് ശേഷം മാത്രം ഊരിയെടുക്കുക. ഓക്കെ, ഇനി നമുക്ക് നൂലിൻ്റെ വേണ്ടാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയാം. തിരിക്ക് വേണ്ട ഭാഗം മാത്രമേ ഇപ്പം ഞാനവിടെ വെച്ചിട്ടുള്ളൂ. ഇനി ബാക്കിൽ ഉണ്ടായിരുന്ന ആ ഒരടപ്പൻ നമ്മൾ ഹോളിട്ട് വെച്ചായിരുന്നു, അത് റിമൂവ് ചെയ്യുക. അതിനുശേഷം അതിൽ എക്സസ് നിൽക്കുന്ന ആ നൂലാണ് കട്ട് ചെയ്ത് കളയാം. ഇപ്പം നമ്മുടെ തിരി ഉണ്ടാക്കൽ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയി. ഇനി ടെസ്റ്റിംഗ് ആണ്. അടിപൊളി കണ്ടോ. ഇപ്പോൾ ഞാൻ അതിൽ പകുതി ഫില്ല് ചെയ്ത് ഉണ്ടാക്കിയിട്ട് വരെ നല്ല വലിപ്പമുള്ളൊരു തീരിയാണ് കിട്ടിയത്. നമുക്ക് വേണ്ടി ഇത് ഫുൾ ഫില്ല് ചെയ്ത് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും തരാം. ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.